ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم يا വിശ്വാസ ആചാര രംഗങ്ങളിൽ കടന്നുവരുന്ന പൊള്ളയായ പുതുപുത്തൻ വാദഗതികളെ പൂർണ്ണമായും തകർത്തെറിയുന്ന അന്ധവിശ്വാസവും അനാചാരവും സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുന്ന പ്രവാചകന്മാരുടെ പ്രബോധനം വക്രതയും വളച്ചുകെട്ടുമില്ലാതെ ജനസമക്ഷം വ്യക്തമാക്കി കാണിക്കുന്ന തൗഹീദി പ്രബോധനത്തിലെ ധീരമായ ഒരു കൽവെപ്പ്, അൽബയാൻ മൾട്ടിമീഡിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു കേന്ദ്രം മേഖല ദഅ്‌വ സംരംഭം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഏറ്റവും ബഹുമാനമുള്ള കാരണവന്മാരെ, ആദരണീയരായ പണ്ഡിതരെ, രക്ഷിതാക്കളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ പരിപാടി ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത് മൂന്ന് മുസ്ലിയാക്കന്മാരാണ്. സാധാരണ ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടങ്ങളിൽ അൻസാരിമാരും അതുപോലെ സ്വലാഹിമാരും സുല്ലമിമാരും ഇങ്ങനെ ഇവരൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. ഇന്ന് നേരെ മറിച്ച് നമ്മുടെ സ്റ്റേജുകളിൽ സംസാരിക്കുന്നത് സഖാഫി കാമലി ബിരുദം നേടിയ ആളുകൾ, അതുപോലെ വാഖിയാത്ത് സ്വാലിയാത്തുനിന്നും ബാഖവി ബിരുദം നേടിയ ആളുകൾ, മുസ്ലിയാക്കന്മാർ ഇവരൊക്കെയാണ്. അതായത് സാധാരണക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അങ്ങനെ മറുപക്ഷത്തു നിന്ന് ബിദഈ പ്രസ്ഥാനത്തു നിന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഒരു ധാരണ ചില ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയൊന്നുമല്ല. ഇങ്ങനെ വരുന്ന ആളുകളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാറുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ആളുകൾ പുറത്തു പോകുന്നതും അതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് പ്രസ്ഥാനത്തിലേക്ക് ഈ ആളുകൾ ആകർഷിക്കുന്നതും എന്നൊക്കെ ഒരു പ്രചരണം. ഈ പ്രചരണം ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇത് മാത്രമല്ല, പല പ്രചരണങ്ങളും ഇവർ നടത്താറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന ഒരു സമ്മേളനമാണല്ലോ ചങ്ങരംകുളത്ത് വെച്ച്. ആ സമ്മേളനത്തിൽ അന്ന് വെള്ളിയാഴ്ച കുത്തുബ നിർവഹിച്ചത് മോങ്ങത്തുകാരൻ അബ്ദുസലാം മൗലവിയ. എന്നാൽ ഇതുപോലുള്ള പല പ്രദേശങ്ങളിൽ നോട്ടീസ് വരെ അടിച്ചിറക്കി ഇവരെ കൂട്ടിക്കുകയുണ്ടായി, അറബികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അറബിയിൽ കുത്തുബ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പച്ചയായി യഥാർത്ഥത്തിൽ അറിയുന്ന കാര്യങ്ങൾ പോലും വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കുബൂരി ബിദഈ പ്രസ്ഥാനങ്ങൾ. അവർ പലതും പറയാറുണ്ട്, പക്ഷെ അതല്ല യഥാർത്ഥം. എന്താണ് ഈ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള കാരണങ്ങൾ, അത് ഇൻഷാല്ലാ അവർ തന്നെ ഇവിടെ വിശദീകരിക്കും. ഇവിടെ പറമ്പിൽ പീടികയിൽ താമസിക്കുന്ന ബഹുമാനരായ മുഹമ്മദ് അലി ബാഖവി, അദ്ദേഹം 91 അവിടുന്ന് റാങ്കോടുകൂടി പാസ്സായ വ്യക്തിത്വമാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ അടുത്ത പ്രദേശത്ത് കൊടക്കാട് അവിടുത്തെ ഖത്തീബായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അനവധി സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ അദ്ദേഹം SKSF-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാഹി ആദർശത്തിലേക്ക് മാറ്റം വരാനുണ്ടായ കാരണം. കാരണം കിതാബിലുള്ളതൊന്ന് നമ്മൾ ഇന്ന് നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു ആചാരങ്ങളാണല്ലോ. ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ മറ്റുള്ള ആളുകൾ ഇലാഹാണ് എന്ന വിശ്വാസമില്ലാതെ ആർക്കും നേർച്ച നേരം വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമാണ് മാറ്റങ്ങൾ. ഇൻഷാല്ലാഹ് അത് അവരിവിടെ വിശദീകരിക്കും. മറ്റു നമ്മളോട് സംസാരിക്കുന്നത് പിന്നെ സഖാഫി കാമലി ബിരുദം നേടിയ ഒരു ബഹുമാനിയായ പണ്ഡിതനാണ്. യഥാർത്ഥത്തിൽ അലവി സഖാഫിയുടെയും അതുപോലെ സുലൈമാ മാലിയക്കലിൻ്റെ ഒക്കെ കൂടെ പഠിച്ച സഹപാഠിയാണ് അദ്ദേഹം. അവരൊക്കെ ഏതൊക്കെ രീതിയിലാണോ, ഏത് അധ്യാപകരിൽ നിന്നാണോ പഠിച്ചത്, അതേ അധ്യാപകരിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അവരൊക്കെ ഖുർആൻ വളച്ചൊടിച്ചുകൊണ്ട്, ഖുർആന്റെ ആയത്തുകളെ മാറ്റിമറിച്ചുകൊണ്ടാണ്
ജനങ്ങളോട് ജനങ്ങളെ ഇന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഗൂഢമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ ആയത്തിനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അതിന് സാധാരണക്കാർക്ക് സാധ്യമാവില്ല. ഇതുപോലുള്ള കാമിൽ സഖാഫങ്ങൾ സഖാഫി ബിരുദം നൽകുന്ന ആളുകൾക്ക് അതിന് സാധിക്കുള്ളൂ. അത്തരം പ്രസ്ഥാന സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിട്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് തന്നെയാണ്. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ എല്ലാവരെയും സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ ഇലാഹാണെന്ന് വിചാരിക്കാതെ ഇരുന്നാൽ മതി, നേർച്ച നേരം എന്ത് വേണമെങ്കിലും ചെയ്യാന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു കുബൂരി പ്രസ്ഥാനത്തിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ, അതുപോലെ തന്നെ മുഹമ്മദ് അലി സഖാഫി, മറ്റേ മുഹമ്മദ് അലി ബാഖവി, മറ്റ് സഖാഫി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹപ്രവർത്തകന്മാരെ, അള്ളാഹുവിൻ്റെ വിധി വിദക്കുകൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്ന് മുസ്ലിയാക്കന്മാർ സംസാരിക്കുകയാണ് എന്ന് സ്വാഗത ഭാഷകൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചത്, എൻ്റെ നാട്ടിലുള്ള മുജാഹിദുകൾക്ക് മുമ്പൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഏതെങ്കിലും മുസ്ലിയാക്കന്മാരെ മുജാഹിദായാൽ അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കാം. അന്ന് ഞങ്ങളെ സമയത്തോളം ഏറ്റവും വലിയ ദേഷ്യമുള്ളതും അതിൻ്റെയാണ്. പുതുപ്പറമ്പില് 97-98 കാലങ്ങളിൽ ബഹുമാന്യനായ യൂസഫ് മുസ്ലിയാർ വന്ന് മുജാഹിദ് വേദിയിൽ സംസാരിക്കുകയുണ്ടായി. അതിന് അവിടുത്തെ സമസ്തക്കാര് ഈ കെ വിഭാഗം സുന്നികൾ അവിടെ അതാ കാര്യമായിട്ടുള്ളത്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള സംഘടിപ്പിച്ചു ഞാനടക്കമുള്ള ആളുകൾ. ശേഷം മറുഭാഗത്ത് മുദൂർ അബൂക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരെ കൊണ്ട് വന്ന് മറുപടി വെച്ചു. ശേഷം രണ്ടാമതും തിരിച്ച് മറുപടി ഉണ്ടായി. ഏകദേശം ആ സമയത്താണ് ചെറിയൊരു മാറ്റം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് എനിക്കുണ്ടാകുന്നത്. മൂന്നാമതായി മുജാഹിദീങ്ങൾ രണ്ട് ദാരിമിമാരെ കൊണ്ടുവന്നു. സഅദ് ദാരിമിയും സമദ് ദാരിമിയും എന്ന രണ്ട് ദാരിമിമാര് അവിടെ വന്ന് സംസാരിക്കുകയുണ്ടായി. ശേഷം ഹുസൈൻ ഫൈസി പന്നിപ്പാറയും.
ഏകദേശം അവിടുത്തെ സമസ്തക്കാര് ഒന്നും പറയാനില്ലാതെ പ്രയാസപ്പെട്ട് അവസാനം മറുപടി വെച്ചപ്പോ അവിടെയുള്ള ഒരു ഫൈസി പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇത് സമസ്തന്റെ കറാമത്താണ്. കാരണം പണ്ട് ഫൈസിമാരെയും ബാക്കവിമാരെയും ഒക്കെ എതിർത്തിരുന്ന ആളുകള് ഇപ്പൊ അവരെ സ്റ്റേജിൽ പോലും ഫൈസിയും ബാക്കവിയും ദാരിമിയൊക്കെ വന്നൊടുങ്ങി അത് സമസ്തന്റെ കറാമത്താണ്. അവസാനം മറുപടി പറഞ്ഞൊരു മുജാഹിദ് മൗലവി, അയാള് പറഞ്ഞു ഈ കോലത്തിൽ കറാമത്താട്ടി അവരെ സമസ്ത കൂട്ടേണ്ടി വരും. കാരണം ഇവിടുന്ന ആളെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കറാമത്താട്ടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ സമസ്ത ഉണ്ടാവില്ലാർന്ന്. ഏകദേശം അവിടെ എപ്പുള്ളത്? ഇപ്പൊ അങ്ങനെ സാധനം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്തേക്ക് കാര്യങ്ങൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതാ